എല്ലാ കണ്ടക്ട് ടിപ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എനിക്ക് ഇന്നലെ 1K സബ്സ്ക്രൈബേഴ്സ് കിട്ടി. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. നിങ്ങളെല്ലാം സപ്പോർട്ട് കാരണമാണ് എനിക്ക് 1K സബ്സ്ക്രൈബേഴ്സ് കിട്ടിയത്. അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നത് ടീച്ചർമാർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ടീച്ചർമാർക്കാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. എല്ലാ ടീച്ചർമാർക്കും, എൻ്റെ അപ്പനും അമ്മയും അതുപോലെ തന്നെ എൻ്റെ മിക്ക റിലേറ്റീവ്സ് ടീച്ചർമാരും എൻ്റെ അവർക്കെല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ഇപ്പോൾ കൊറോണയൊക്കെ അല്ലേ. അപ്പോൾ കൊറോണയായിട്ട് നമുക്ക് കുറേ അസൈൻമെൻറ്റുകൾ നമ്മൾ അയച്ചു കൊടുക്കാറുണ്ട്. ടീച്ചർമാരൊക്കെ ഞങ്ങൾക്കൊക്കെ തരാറുണ്ട് കുറേ അസൈൻമെൻറ്റ്. അങ്ങനെ വാട്സപ്പിലൂടെയൊക്കെ അസൈൻമെൻറ്റ് അയക്കുമ്പോൾ ഈ കുട്ടികൾ അല്ലെങ്കിൽ സ്റ്റുഡൻസ് അവരത് പേപ്പറിൽ എഴുതിയിട്ട് അത് ഫോട്ടോ അയച്ച് എടുത്തിട്ട് വാട്സപ്പിലോ അല്ലെങ്കിൽ മെയിലിലൂടെയൊക്കെ ആവും നിങ്ങൾക്ക് അയച്ചു തരാം. അപ്പോൾ അങ്ങനെ അയക്കുമ്പോൾ പ്രധാന കുഴപ്പങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഭയങ്കര ടഫാണ്. ആരൊക്കെയാണ് അയച്ചതിനെ കണ്ടുപിടിക്കാൻ ഭയങ്കര ടഫാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം മിക്ക കുട്ടികളുടെയും നമ്മൾ സേവ് ചെയ്ത് വെക്കണമെന്നില്ല. ചിലപ്പോൾ അതിൻ്റെ സേവ് ചെയ്യാത്തതുണ്ടാവും. അവരച്ചാൽ അതൊക്കെ കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അത് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഫോട്ടോസ് എല്ലാം സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗാലറിയിലത്തെ സ്പേസൊക്കെ കഴിയും. അതുപോലെ തന്നെ വാട്സപ്പൊക്കെയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഹാങ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെയുള്ള ഒരു സൊല്യൂഷനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മൾ ഈ കഴിഞ്ഞ രണ്ട് വീഡിയോ നമ്മൾ ഫോമിനെ കുറിച്ച് എടുക്കുന്നതാണ്, ഗൂഗിൾ ഫോംസ്. അതിനെ അറ്റൻഡൻസ് ഇടുന്നതും അതുപോലെ തന്നെ ഒരു ക്വിസ് നടത്തുന്നതും. അപ്പോൾ ഇന്നത്തെ വീഡിയോയും നമ്മൾ ഗൂഗിൾ ഫോംസിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇത് ഭയങ്കര എളുപ്പമാണ്, നിങ്ങൾക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഇപ്പോൾ നമ്മളിവിടെ ജിമെയിൽ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു പുതിയൊരു ടാബ് ഓപ്പൺ ചെയ്തിട്ട് അതിൽ ഫോംസ് ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോം എന്ന് ടൈപ്പ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഫോമിൻ്റെ ഹോം പേജിൽ വരും. അത് നമ്മൾ ക്രിയേറ്റ് എ ന്യൂ ബ്ലാങ്ക് നമ്മൾ ക്ലിക്ക് ചെയ്യണം. നമ്മളതിന് നല്ലൊരു പേര് കൊടുക്കണം. ഞാനിവിടെ അസൈൻമെൻറ്റിന് കൊടുക്കുന്നത്. അസൈൻമെൻറ്റ് 1 ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ക്ലാസ്സും വരുന്നത് ഞാൻ കൊടുത്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഞാൻ ക്വസ്റ്റ്യനായിട്ട് ആദ്യം കൊടുക്കുന്നത് നെയിം ആൻഡ് റോളാണ്. ഇതിങ്ങനെ കൊടുക്കുന്നത് കുട്ടീൻ്റെ ബയോഡാറ്റ എന്ന് വെച്ചാൽ അവർ ആളാണ് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കൊടുക്കുന്നത്. നമ്മളിവിടെ ഓപ്ഷനായിട്ട് ഡ്രോപ്പ് ഡൗൺ ആണ് ആക്കിയിട്ടുള്ളത്. നമ്മൾ അറ്റൻഡൻസിൽ ചെയ്ത പോലെ തന്നെ ഞാനിവിടെ ക്യാരക്ടറിൽ പേരുകളെല്ലാം സേവ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യാണ്. എന്താ ഇവിടെ റിക്വയർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എനേബിൾ ചെയ്യാണ്. നമ്മളൊരു പുതിയ ക്വസ്റ്റ്യൻ ആഡ് ചെയ്യണം. അടുത്ത ആ ക്വസ്റ്റ്യൻ്റെ പേരായി കൊടുക്കുന്നത് ക്വസ്റ്റ്യൻ 1 എന്നാണ്. ഇനി അതിന് നമ്മൾ കൊടുക്കേണ്ടത് ഫയൽ അപ്ലോഡാണ്. ഇത് കൊടുക്കുമ്പോൾ ഇതിലിങ്ങനെ വരും. അപ്പോൾ നമ്മളതിൽ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളിതിൽ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആദ്യത്തെ അലോ സ്പെസിഫിക് ഫയൽ ടൈപ്പാണ്. അപ്പോൾ നമ്മളത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേക ടൈപ്പ് സാധനങ്ങൾ മാത്രമായിട്ട് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഇമേജ് മാത്രമാക്കിയിട്ടാണ് ആക്കുന്നത്. അപ്പോൾ ഇതിൽ ഇമേജ് മാത്രം സെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടാമത്തത് മാക്സിമം നമ്പർ ഓഫ് ഫയൽസാണ്. അത് നമുക്ക് 1 to 10 വരെയുള്ള ഫയൽസ് നമുക്ക് സെൻഡ് ചെയ്യാം. പിന്നെ അടുത്തതാണ് മാക്സിമം ഫയൽ സൈസ്. നമുക്ക് 1 MB മുതൽ 10 GB വരെ നമുക്ക് ആക്കാവുന്നതാണ്. ഞാനിപ്പോൾ 10 MB ആണ് കൊടുക്കുന്നത്. അവിടെ റിക്വയർഡ് നമ്മൾ എനേബിൾ ചെയ്യാണ്. ഇനി നമ്മൾ നമുക്ക് 2 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അത് തന്നെ ഓർഡർ ഇതുപോലെ ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ 2 എന്ന് ടൈപ്പ് ചെയ്യുക. അടുത്ത അതിലും ഫയൽ അപ്ലോഡ് തന്നെ ആക്കുക. അതുപോലെ തന്നെ അലോ സ്പെസിഫിക് ഫയൽ ടൈപ്സിൽ പോയിട്ട് ഇമേജ് സെലക്ട് ചെയ്യുക. മാക്സിമം നമ്പർ ഓഫ് ഫയൽസ് 5 സെലക്ട് ചെയ്യുക. അടുത്ത് റിക്വയർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ഇതൊക്കെ ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വർക്കിംഗ് കഴിഞ്ഞു. നമുക്ക് വേണമെങ്കിൽ ഈ തീമിനെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. നമ്മളിത് കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചതാണ്, അതുകൊണ്ട് നമ്മളിപ്പോൾ ചെയ്യുന്നില്ല. ഇനി നമ്മൾ ഇത് പ്രിവ്യൂ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ പ്രിവ്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ അത് തന്നെ ഇങ്ങനെ നമ്മുടെ ഡ്രോപ്പ് ഡൗൺ മെനു വരും. അതിൽ നിന്ന് പോയിട്ട് ഞാൻ ഒരു പേര് സെലക്ട് ചെയ്യാണ്. ക്വസ്റ്റ്യൻ 1 ആഡ് ഫയൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളതിൽ സെലക്ട് ഫയൽ ഫ്രം യുവർ ഡിവൈസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് അതിലത്തെ ഏതെങ്കിലും ഒരു 5 എണ്ണം 2 എണ്ണമാണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആ റിക്വയർഡ് കൊടുത്തത്രയ്ക്ക് നമുക്ക് ചെയ്യാം. ഇനി നമ്മളിത് അപ്ലോഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിപ്പോൾ ഇതിപ്പോൾ അപ്ലോഡായി കഴിഞ്ഞു. അതുപോലെ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യനും ഇതുപോലെ തന്നെ ആഡ് ഫയൽ ചെയ്യുക.
സെലക്ട് ഫ്രം യുവർ ഡിവൈസ് ക്ലിക്ക് ചെയ്യുക. അത് ഞാൻ രണ്ടാം തവണ ചെയ്യുന്നുണ്ട്. ഓപ്പൺ ക്ലിക്ക് ചെയ്യുക, അതും അപ്ലോഡ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ അത് അപ്ലോഡായി കഴിഞ്ഞു. ഇനി നമ്മൾ സബ്മിറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. നമ്മളല്ല, കുട്ടികളാണ് ഇത് ചെയ്യേണ്ടത്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഇങ്ങനെ ചെയ്ത് കാണിച്ചു തന്നതാണ്. അപ്പോൾ നമുക്കിവിടെ യുവർ റെസ്പോൺസ് ആസ് ബീൻ റെക്കോർഡ് എന്നതെന്ന് പറഞ്ഞു വരും. ഇനി അടുത്തത് കുട്ടി വന്നു കഴിഞ്ഞാൽ സബ്മിറ്റ് ആണ് ഇത് റെസ്പോൺസ്. അതിൽ ഞാനിപ്പോൾ വേറെ ചെയ്യുന്നതാണ് രണ്ട് റെസ്പോൺസ് എടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ. വെറുതെ ഏതെങ്കിലും ഓ തന്നെ ഞാനിപ്പോൾ ചെയ്യുന്നുള്ളൂ. ഇത് ഞാൻ എങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഇതെങ്ങനെ ആവുന്ന വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ രണ്ട് റെസ്പോൺസ് ചെയ്യുന്നത്. നമ്മൾ സബ്മിറ്റ് അതും കൂടി ക്ലിക്ക് ചെയ്യാണ്. നമ്മളിവിടെ റെസ്പോൺസസിൽ പോവുകയാണെങ്കിൽ നമുക്ക് ടു റെസ്പോൺസസ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. നമ്മളതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് തന്നെ സമ്മതി ഓപ്ഷനിലാണ് വരിക. അപ്പോൾ അത് നമ്മൾ എത്ര റെസ്പോൺസസ് ഉണ്ടെന്ന് അതിൽ കാണിക്കും. അതുപോലെ തന്നെ എത്ര ക്വസ്റ്റ്യൻ അതൊക്കെ കാണിക്കും. അതുപോലെ തന്നെ ക്വസ്റ്റ്യനിൽ പോവുകയാണെങ്കിൽ അതിൽ ഓരോ ആൾക്കാരും എത്ര ആൾക്കാർ റെസ്പോൺസ് ചെയ്തു എന്ന് കാണിക്കും. ആരൊക്കെ റെസ്പോൺസ് ചെയ്തതെന്ന് കാണിക്കും. അത് വേണത് ഓർഡറിലാണ്. ഇനി നമ്മൾ ഇൻഡിവിജ്വലിൽ പോവുകയാണെങ്കിൽ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് നമുക്ക് കാണാൻ പറ്റും. അത് നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവർ അപ്ലോഡ് ചെയ്ത ഫയല് കാണാനായിട്ട് പറ്റും. അത് നോക്കിയിട്ട് നമുക്ക് അങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ആദ്യത്തെ കുട്ടീൻ്റെ ആണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ കുട്ടീനെ കാണുന്നെങ്കിൽ നെക്സ്റ്റ് റെസ്പോൺസ് നമ്മൾ ക്ലിക്ക് ചെയ്താൽ മതി. നമുക്ക് രണ്ടാമത്തെ കുട്ടീനെയും കാണാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് ഭയങ്കര ഉപയോഗപ്രദമാണ്. കാരണം ഇത് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ഒന്നാമത്തെ കാര്യം, രണ്ടാമത്തെ ഇതൊക്കെ നല്ല ഓർഗനൈസ്ഡായിട്ട് നമുക്ക് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൽ ഈ അപ്ലോഡ് ചെയ്യുന്ന ഫയലുകളൊക്കെ നമ്മുടെ ഗൂഗിളിലാണ് സേവ് ആവുന്നത്, അല്ലാണ്ട് നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതിൽ പോകുന്നില്ല. ഇതിൽ കാണുമ്പോൾ മറ്റേ ടീച്ചേഴ്സിനാണെങ്കിൽ ഇത്തിരി വലുതാക്കിയൊക്കെ കാണാൻ പറ്റും. ഫോണിനോട് സൗകര്യമാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ലിങ്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ വീഡിയോകൾ ചെയ്ത പോലെ തന്നെ സെൻഡ് മ ക്ലിക്ക് ചെയ്താൽ മതി. നമുക്ക് സെൻഡ് ചെയ്യുക, ലിങ്ക് അങ്ങനെയുള്ള ഓപ്ഷൻസ് എല്ലാം നമുക്ക് ഉണ്ടാവും. എന്നാൽ ലിങ്ക് കോപ്പി ചെയ്തിട്ട് നമുക്ക് ഒന്നെങ്കിൽ വാട്സപ്പ് വെബിലോടെയോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് വെച്ച് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ മെയിലിലൂടെയൊക്കെ നമുക്ക് സെൻഡ് ചെയ്യാവുന്നതാണ്. ഇത് ടീച്ചേഴ്സിനൊക്കെ ഭയങ്കര ഉപയോഗപ്രദമായ ഒന്നാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് അറിഞ്ഞിരിക്കണം എന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഇതുപോലെ തന്നെ വ്യത്യസ്തമായ വീഡിയോസ് കാണാൻ എന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ ബൈ.